അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള ഹാജിമാരെ, ഹാജ്ജമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാം ദുൽഹജ്ജ് 10 യൗമുൻ നഹ്റിലെ സുപ്രധാനമായ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു മിനായിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ദുൽഹജ്ജ് 10 ജംറത്തുൽ അഖബയിലെ കല്ലേറ് കഴിഞ്ഞു, ബലി നിർവഹിച്ചു അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തു, അതിനുശേഷം മുടിയെടുത്ത് കഴിഞ്ഞാൽ നാം ഇഹ്റാമിൽ നിന്ന് ഭാഗികമായിട്ട് തഹല്ലുലായി, അഥവാ ഇഹ്റാമിൽ നിന്ന് ഭാഗികമായിട്ട് വിരമിച്ചു എന്ന് മനസ്സിലാക്കാം. അതോടുകൂടി സാധാരണ വസ്ത്രം ധരിക്കാം. സാധാരണ വസ്ത്രം ധരിച്ച് മസ്ജിദുൽ ഹറമിലേക്ക് പോയി തവാഫും സഅയും നിർവഹിക്കാം. ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും അതോടുകൂടി നമുക്ക് അനുവദനീയമാകുന്നു എന്ന് മനസ്സിലാക്കണം. അതേസമയത്ത് തവാഫുൽ ഇഫാദയും സഅയും ഒക്കെ കഴിഞ്ഞ് ഹജ്ജ് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴാണ് ഭാര്യാഭർത്തൃ സംസർഗം അനുവദനീയമാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അവശേഷിക്കുന്ന 3 ദിവസങ്ങൾ, ദുൽഹജ്ജ് 11, 12, 13, ഈ ദിവസങ്ങളുടെ പേരാണല്ലോ അയ്യാമു തശ്രീഖ്. ഈ 3 ദിനങ്ങൾ ഹാജിമാർ മിനായിൽ തന്നെ തമ്പടിക്കാണ്, 3 ദിവസവും അവിടെ തന്നെ കഴിച്ചു കൂട്ടാണ് ചെയ്യുന്നത്. അതിൽ 3 ദിവസങ്ങളിലും കല്ലേർ നടക്കണം. ജംറത്തുൽ സുഗ്ര, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, 3 ഇടങ്ങളിലും കല്ലെറിയുകയാണ് ചെയ്യുന്നത്. ഓരോന്നിലും അതിൻ്റെ ക്രമമനുസരിച്ച് തന്നെ 7 വീതം കല്ലുകൾ നമ്മൾ എറിയുന്നു. അപ്പോൾ ഒരു ദിവസം, ഈ 3 ദിവസത്തിൽ ഓരോ ദിവസവും 21 വീതം, ഓരോ ജംറയിലും 7 കല്ല് വീതം എന്ന് പറയുമ്പോൾ 3 ജംറകളിൽ 21, ഇങ്ങനെ 3 ദിവസം കൂടുമ്പോൾ മൊത്തം 63 കല്ലുകൾ എറിയുന്നുണ്ട്. അതിൽ ദുൽഹജ്ജ് 10 ആദ്യത്തെ ദിവസം ജംറത്തുൽ അഖബയിൽ മാത്രം 7 കല്ലുകൾ എറിഞ്ഞിരുന്നു, മൊത്തം 70 കല്ലുകളാണ് ഇങ്ങനെ എറിയുന്നത്. ദുൽഹജ്ജ് 11, 12, 13 തീയതികളിൽ 3 ജംറകളിലും കല്ലെറിയുകയാണ്. 1. ജംറയിൽ കല്ലെറിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. 2. ജംറയിൽ കല്ലെറിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നാൽ 3. ജംറയിൽ കല്ലെറിഞ്ഞിട്ട് പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു ദിവസം കല്ലെറിയാൻ സാധിക്കാതെ വന്നാൽ പിറ്റേ ദിവസം എറിയുമ്പോൾ അതുകൂടി കൂട്ടി എറിഞ്ഞാൽ മതിയാകുന്നതാണ്. ഇനി അങ്ങനെ കല്ലെറിയാൻ സാധിക്കാതെ വന്നാലോ, പ്രായശ്ചിത്തമായിട്ട് ഒരു ആടിനെ ബലി നൽകണം, അഥവാ ഫിദിയ നൽകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് കല്ലെറിയാൻ ശാരീരികമായിട്ട് ശേഷിയില്ല, കുറച്ച് തിക്കും തിരക്കുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ ആരെയാണോ വക്കാലത്ത് ഏൽപ്പിക്കുന്നത്, അയാൾ ആ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന ആളായിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. അവിടെ വളണ്ടിയേഴ്സും മറ്റൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അന്ന് ഹജ്ജ് നിർവഹിക്കുന്ന ആളുടെ കയ്യിലായിരിക്കണം അത് ഏൽപ്പിക്കേണ്ടത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മറ്റൊരാളുടെ കല്ലേറ് വക്കാലത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആദ്യം ആരുടെ കല്ലെറിയണം? ആദ്യം സ്വന്തം കല്ലുകൾ എറിയണം. അതിനുശേഷമാണ് ആരുടേതാണോ നമ്മൾ ഏറ്റെടുത്തത് അയാളുടെ കല്ലുകൾ എറിയേണ്ടത്. അതെങ്ങനെ നിർവഹിക്കാം? നമ്മൾ ജംറത്തു സുഹറയിൽ എത്തിയാൽ ആദ്യം സ്വന്തമായിട്ട് കല്ലെറിയുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിയ്യത്തിൽ കല്ലെറിയുന്നു. അതിനുശേഷം ജംറ അൽ വുസ്തയിലെത്തുന്നു, അവിടെയും സ്വന്തത്തിൻ്റെ കല്ലെറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലെറിയുക. പിന്നെ ജംറത്തുൽ കുബ്രയിൽ സ്വന്തം കല്ലെറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലെറിയുക എന്നതാണ് അതിൻ്റെ ക്രമം. അല്ലാതെ സ്വന്തം ഏറ് 3 ജംറകളിലും പൂർത്തീകരിച്ച് തിരിച്ചു വന്ന് കല്ലെറിയേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം എന്ന് മനസ്സിലാക്കാം. അതേസമയത്ത് കല്ലെറിയാൻ മറ്റൊരാളെ ഏൽപ്പിച്ച ഹാജി ഉണ്ടല്ലോ, ആ ഹാജിക്ക് മിന വിടാൻ അനുവാദമുണ്ടോ? ഇല്ല. ആ നാളുകളിൽ ആ ഹാജി മിനയിൽ തന്നെ താമസിക്കൽ നിർബന്ധമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം.
അതേപോലെ തന്നെ ഒരാൾക്ക് 11-12 ദിവസങ്ങളിൽ കല്ലെറിഞ്ഞതിന് ശേഷം തിരിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അദ്ദേഹം 12-ാമത്തെ ദിവസത്തിൽ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് മിന വിട്ടു പോകണം എന്ന നിബന്ധനയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേസമയം സൂര്യാസ്തമയം കഴിഞ്ഞ് രാത്രിയായിപ്പോയാലോ അടുത്ത ദിവസം കൂടി അവിടെ നിന്ന് കല്ലെറിഞ്ഞിട്ടാണ് അയാൾക്ക് പോകാൻ പറ്റൂ. അതിനാൽ മുൻകൂട്ടി തന്നെ അതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ നിലയിലുള്ള നിബന്ധനകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾ 12-ന് തിരിച്ചു പോവുകയാണെങ്കിൽ, അങ്ങനെ മിന വിടുന്ന ആളുകൾ 13-ൻ്റെ കല്ലുകൂടി നേരത്തെ തന്നെ എറിയേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ അത് പൂർത്തിയാകും എന്ന് മനസ്സിലാക്കാം. അങ്ങനെ തിരിച്ചു പോകാം, നാടുകളിലേക്ക് പോകേണ്ടവർക്ക് പോകാം. അതേസമയത്ത് 13 വരെ അവിടെ കഴിച്ചു കൂട്ടലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മിനായിൽ കഴിച്ചു കൂട്ടുമ്പോൾ മിനായിലെ നമസ്കാരങ്ങൾ എങ്ങനെ നിർവഹിക്കണം? അതാത് സമയങ്ങളിൽ ആണ് നിർവഹിക്കേണ്ടത്. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തായിട്ട് നിർവഹിക്കാം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി എന്ന് മനസ്സിലാക്കാം. ഇനി അവശേഷിക്കുന്നത് തവാഫുൽ വിദാ ആണ്, അഥവാ മക്കയിൽ നിന്ന് മക്കയോട് ഒടുവിൽ വിട പറയുന്ന സന്ദർഭത്തിലെ തവാഫാണല്ലോ തവാഫുൽ വിദാ. ഹാജി മക്ക വിടുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കയോട് വിട പറയുമ്പോൾ ഒടുവിലത്തെ കർമ്മമായിരിക്കണം തവാഫ് എന്നാണ്. അതിൽ ആർക്കാണ് ഇളവുള്ളത്? ആർത്തവ സംബന്ധമായ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒഴികെ മറ്റെല്ലാ ഹാജിമാരും തവാഫുൽ വിദാ നിർവഹിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തവാഫുൽ വിദാ വാജിബായ കർമ്മമാണ് എന്ന് മനസ്സിലാക്കണം. തൻ്റെ അവസാനത്തെ ബന്ധം കഅബ മന്ദിരത്തോട് ആകുന്നതുവരെ ഒരാളും പുറപ്പെട്ട് പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഒരാളുടെ തവാഫുൽ ഇഫാദ, ഹജ്ജിലെ നിർബന്ധമായ തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ താമസിച്ചു പോയിന്നിരിക്കട്ടെ, അങ്ങനെ അയാൾ നാട് വിടാൻ പോകുമ്പോഴാണ് അഥവാ മക്ക വിടാൻ പോകുമ്പോഴാണ് തവാഫുൽ ഇഫാദ നിർവഹിക്കുന്നതെങ്കിൽ അയാൾക്ക് അത് തന്നെ മതിയാകും എന്ന വീക്ഷണവും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒടുവിൽ മക്കയോട് വിട പറഞ്ഞ് അവിടെ നിന്ന് യാത്രയാവുകയാണ്. ഒന്നുകിൽ മദീന സന്ദർശനം അവശേഷിക്കുന്നവർ അങ്ങോട്ട് പോകും, അതല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൽ ഒടുവിലത്തെ കർമ്മമായിട്ട് തവാഫുൽ വിദാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ റുക്ന്, വാജിബ്, ഇങ്ങനെ 2 തരത്തിലുള്ള ഫർളുകൾ, നിർബന്ധമായി ചെയ്യേണ്ടവ തന്നെ 2 വേർതിരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽ റുക്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്ന് എന്നത് പ്രായശ്ചിത്തം കൊണ്ട് ഫിദ്യ നൽകിയിട്ട് അഥവാ ബലി നൽകിയിട്ട് പരിഹരിക്കാൻ കഴിയാത്ത കർമ്മങ്ങൾക്കാണ് റുക്ന് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. അത് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളായിരിക്കും. അതിൽ ഒന്ന് ഇഹ്റാമാണ്, മറ്റൊന്ന് അറഫയിൽ നിൽക്കലാണ്, അതുപോലെ തവാഫുൽ ഇഫാദയാണ്, പിന്നെ ഒന്ന് സഅയാണ്. ഇവയാണ് റുക്നുകളിൽ എണ്ണപ്പെട്ടത്, ഹജ്ജിൻ്റെ സഅയ്. ഇവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ആ ഹജ്ജ് ലഭിക്കുന്നില്ല, മറ്റൊരു സന്ദർഭത്തിൽ വന്ന് അയാൾ ഹജ്ജ് പൂർത്തീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് റുക്നായിട്ട് എണ്ണപ്പെടുന്നത്. എന്നാൽ വാജിബ് എന്ന ഗണത്തിൽ വരുന്ന ഏതൊക്കെയാണ്? ഇഹ്റാം ചെയ്യുന്നത് മീഖാത്തിൽ നിന്ന് ആയിരിക്കുക. ഇനി ഒരാൾ മീഖാത്ത് വിട്ടുകടന്നു, ഉദാഹരണത്തിന് ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ ജിദ്ദയിലെത്തി, ജിദ്ദയിലെത്തുമ്പോൾ മീഖാത്ത് വിട്ടുകടന്നിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അയാൾ ഒന്നുകിൽ മീഖാത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഇഹ്റാം ചെയ്യണം, അതല്ലെങ്കിലോ അയാൾ ആ വാജിബ് നഷ്ടപ്പെടുന്നതിന് പകരമായിട്ട് ഫിദ്യ നൽകേണ്ടി വരും, ബലി നൽകേണ്ടി വരും. അപ്പോൾ മീഖാത്തിൽ, ഇഹ്റാം മീഖാത്തിൽ നിന്നായിരിക്കുക എന്നത് വാജിബാണ്. അറഫയിൽ നിൽക്കുന്ന ദിവസം രാത്രിയുടെ ഒരു ഭാഗം കൂടി ചേർത്ത് നിൽക്കുക, അഥവാ സൂര്യ അസ്തമയം വരെയും അസ്തമയത്തിന് ശേഷം മാത്രം അറഫയിൽ നിന്ന് വിടുക എന്നുള്ളത് വാജിബാണ്. മുസ്ദലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടൽ വാജിബാണ്. അതേപോലെ ജംറകളിൽ കല്ലെറിയൽ വാജിബാണ്. മുടിയെടുക്കൽ വാജിബാണ്. അതേപോലെ തന്നെ ദുൽഹജ്ജ് 10-11 ദിവസങ്ങളിൽ
മിനായിൽ കഴിച്ചു കൂട്ടൽ, തവാഫുൽ വിദ ഒക്കെയും വാജിബായിട്ടാണ് എണ്ണപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഓരോന്നും ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിന് പകരം ആടിനെ ബലി നൽകിക്കൊണ്ട് ആ കർമ്മത്തിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ബോധപൂർവം മനസ്സിലാക്കിയതുപോലെ രോമം പറിച്ചെടുക്കുക, അതല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ല, ബോധപൂർവം സംഭവിക്കുമ്പോൾ അതിനൊക്കെയും ഫിദിയ പ്രായശ്ചിത്തമായിട്ട് ബലി നൽകേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മൊത്തത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള കർമ്മങ്ങളെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ഹജ്ജിൽ ഒരുങ്ങുന്നതും പുറപ്പെടുന്നതും. അതിലൊരു വ്യക്തത ഉണ്ടായിരിക്കണം. കാരണം അമലുകളുടെ പൂർണ്ണത മനസ്സിന് ബോധ്യപ്പെട്ട് കുറ്റമറ്റ രൂപത്തിൽ, സംശയമില്ലാത്ത രൂപത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് സാധിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിലയിൽ അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.